ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡിപ്പൂസ് ഉമ്മീസ് കുക്കിംഗ് എന്ന ചാനലിലേക്ക് സ്വാഗതം. ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇന്നത്തെ എൻ്റെ റെസിപ്പി ബട്ടർ ചിക്കൻ. സിമ്പിളായിട്ട് എങ്ങനെ ബട്ടർ ചിക്കൻ തയ്യാറാക്കണമെന്ന് നോക്കാം. അതിന് ആവശ്യമായിട്ട് 400 ഗ്രാം ബോൺലെസ് ചിക്കനാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ചെറിയ പീസുകളാക്കണം. 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, ആവശ്യമായ ഉപ്പ്, 1 ടീസ്പൂൺ നാരങ്ങനീര് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ചിക്കൻ വറുക്കാൻ ആവശ്യമായ ബട്ടർ 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ ഒഴിക്കുക. വീണ്ടും ആവശ്യമാണെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. ഒരു നാറ്റ് നിരത്തി ഇട്ട് കൊടുക്കുക. ഒരുപാട് ഫ്രൈ ചെയ്യേണ്ട, ഷാലോ ഫ്രൈ മതി. മീഡിയം ഫ്ലെയിമിൽ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഷാലോ ഫ്രൈ ആണ് ചെയ്യേണ്ടത്. ഇത് ഒന്ന് ചെറുതായിട്ട് മൂക്കുമ്പോൾ ഒന്ന് മറിച്ച് തിരിച്ചൊക്കെ ഇട്ട് കൊടുത്ത് കോരിയെടുക്കുക. വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങളുടെ ഓരോ ലൈക്കും ഓരോ വ്യൂസും ഞങ്ങൾ വിലപ്പെട്ടതാണ്. ചിക്കൻ ഫ്രൈ ചെയ്തെടുത്ത പാനിൽ തന്നെ നമുക്ക് സവാള വഴറ്റാം. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുക. അരിഞ്ഞു വെച്ച സവാള ചേർത്ത് വഴറ്റുക. ചെറിയൊരു ബ്രൗൺ നിറമാകുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കാഷ്നട്ടും ചേർത്ത് നല്ലതുപോലെ വഴറ്റുക. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുക. ഇതിൻ്റെ പച്ചച്ചുവ മാറുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചേർത്ത് വഴറ്റുക. രണ്ട് മൂന്ന് മിനിറ്റ് വഴറ്റിയതിന് ശേഷം 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ ഗരം മസാലയും ചേർക്കുക. ആവശ്യത്തിന് ഉപ്പിടുക. ചേരുവകളെല്ലാം നല്ലതുപോലെ വഴഞ്ഞതിന് ശേഷം 1.5 കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്ത് മൂടി തക്കാളി വേവുന്നതുവരെ വേവിക്കുക. തക്കാളി വെന്തതിന് ശേഷം തീ ഓഫ് ആക്കുക. ഇത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ നല്ല
പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. കടായി അടുപ്പത്ത് വെച്ച് ഗ്രേവി തിളപ്പിക്കുക. തിളച്ചതിന് ശേഷം വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർക്കുക. നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കുക. അര ടേബിൾ സ്പൂൺ കസൂരി മേത്തി ചേർക്കുക. കൈകൊണ്ടൊന്ന് തിരുമ്മിയിട്ട് കൊടുക്കണം. 1/2 കപ്പ് ഫ്രഷ് ക്രീം ചേർക്കുക. എല്ലാം കൂടി ചേർത്ത് മിക്സ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് തിളവരുമ്പോൾ തീ ഓഫാക്കുക. സ്വാദിഷ്ടമായ ബട്ടർ ചിക്കൻ റെഡി. ഇന്നത്തെ എൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഫ്രഷ് ക്രീമും കസൂരി മേത്തിയും ഇട്ട് കൊടുക്കുക. ഇതിലും നല്ലൊരു റെസിപ്പിയുമായി അടുത്ത ദിവസം കണ്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ഡിപ്പൂസ് ഉമ്മീസ്.